യേശു എന്നടിസ്ഥാനം, ആശയവനിലത്രി ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. യേശു എന്നടിസ്ഥാനം, ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആരാധന ആരാധന യേശുവിൻ ആരാധന, ആരാധന ആരാധന യേശുവിൻ ആരാധന, ആരാധന ആരാധന യേശുവിൻ ആരാധന, ആരാധന ആരാധന യേശുവിൻ ആരാധന, ആരാധന ആരാധന യേശുവിൻ ആരാധന. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. യേശു എന്നടിസ്ഥാനം, ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആരാധന 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 യേശുവേ, 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 ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന ആരാധന
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നിരുമരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ പുതുവർഷത്തിൻ്റെ പുലരിയിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇത്ര മനോഹരമായൊരു ദിവസമാണ് കർത്താവ് നമുക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നത്. ഈ ദിവസത്തിൻ്റെ ആനന്ദം സ്വീകരിക്കുവാനായിട്ട് നമ്മളെ തന്നെ നമുക്കൊരുക്കാം. ഈ ഒരു പുതുവർഷത്തിൽ സഭയ്ക്ക് പരിശുദ്ധ പിതാവ് നൽകിയ വലിയൊരു സമ്മാനമുണ്ട്. അതും മറ്റാരുമല്ല, യേശു പിതാവാണ്. ഈ ഒരു വർഷം മുഴുവൻ യേശു പിതാവിന് വേണ്ടിയിട്ട് സഭ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ പിതാവിനെക്കുറിച്ച് ധ്യാനിക്കുവാനും ആ പിതാവിനെ കൂടുതൽ സ്നേഹിക്കുവാനും അടുത്തറിയുവാനുമൊക്കെയായിട്ട് ഈ ഒരു വർഷം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് നൽകിയിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ പദ്ധതികൾ എല്ലാം തകർന്നടിഞ്ഞു പോയ ഒരു വർഷത്തിന് ശേഷം, നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം മാറിപ്പോയ ഒരു വർഷത്തിന് ശേഷം ഒരു പുതുവർഷം നമുക്കായിട്ട് നൽകുമ്പോൾ ഇതിന് വലിയ അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് പുറകെ പോയൊരു മനുഷ്യനാണ് നമുക്ക് ഈ വർഷം മുഴുവനും ധ്യാനിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്നത്. ദൈവം കൊടുത്ത സ്വപ്നങ്ങൾക്ക് പിറകെ പോയൊരു മനുഷ്യൻ, ദൈവം എന്ത് സ്വപ്നത്തിലൂടെ ആവശ്യപ്പെട്ടോ അത് നിവർത്തിക്കുക മാത്രമായിരുന്നു യേശു പിതാവിൻ്റെ ജീവിത ദൗത്യം. ഒരിക്കലും ശങ്കിക്കാതെ ദൈവം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ നടന്നവൻ. ഇതൊരു വലിയ മാതൃകയാണ്. സ്നേഹമുള്ളവരെ, അത്തരമൊരു ജീവിതം എന്തുമാത്രം എളുപ്പമുള്ളതാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. യേശു പിതാവിൻ്റെ യാത്രയിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും അദ്ദേഹത്തെ ഉത്കണ്ഠപ്പെടുത്തിയില്ല. കാരണം സ്വപ്നം കൊടുത്തത്, നിർദ്ദേശിച്ചത് ദൈവമാണ്. ആ വഴിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള കരുത്ത് ദൈവം തരുമെന്നുള്ളൊരു ഉറപ്പ് യേശുപിതാവിനുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാം, നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുറകെ ഓടുമ്പോൾ നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഉത്കണ്ഠപ്പെടാറുണ്ട്, നിരാശപ്പെടാറുണ്ട്. ദൈവം നൽകുന്ന സ്വപ്നങ്ങൾ അതുപോലെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ആനന്ദം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ ഒരു വർഷക്കാലം നമുക്ക് പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കാം. നമ്മുടെ പദ്ധതികളൊക്കെ നമുക്ക് മാറ്റിവെച്ചിട്ട് ഈ ഒരു വർഷക്കാലം ദൈവമേ നിൻ്റെ ഹിതമെന്നിൽ നിറവേറട്ടെ, നിൻ്റെ സ്വപ്നങ്ങൾ എന്നിലൂടെ പൂവണിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു വർഷമായിട്ട് ഇതിനെ മാറ്റാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരുന്നവരായിരിക്കാം. പക്ഷേ വഴിയിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ പതറാറുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മുടെ ഹിതം കൂടി അതിനോടൊപ്പം നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഒരുപക്ഷെ അത്തരമൊരു അനുഭവം പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കും. ഞാൻ ദൈവത്തിൻ്റെ സ്വപ്നവും സ്വീകരിച്ചുകൊണ്ട് ആദ്യമായിട്ട് അവന് വേണ്ടി ജീവിതം ആരംഭിച്ചത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അരുണാചൽ പ്രദേശിലെ മെങ്ക്യു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു നാട്. അവിടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്വപ്നമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ഒരു ചെറിയ സ്കൂളും ഹോസ്റ്റലും ഒക്കെ രൂപപ്പെടുത്താനുള്ള പരിശ്രമത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. ആ കാലഘട്ടത്തിൽ
പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാം, ആ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പലരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഞാൻ നാട്ടിലേക്ക് അവധിക്കൊക്കെ വരുമ്പോൾ എന്നെ സഹായിക്കുന്ന ഒത്തിരി പേര് ഞങ്ങളുടെ ചുറ്റുമുണ്ട്. ഞങ്ങളുടെ ഇടവകയിലും സൗഹൃദ വലയത്തിലുമൊക്കെ അനേകം പേരുണ്ട്. ഞാനും വിചാരിച്ചു അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പം ഇതുപോലെ ഇവരെയൊക്കെ കണ്ട് ചെറിയ സഹായങ്ങളൊക്കെ സ്വീകരിക്കണം, നമുക്ക് ഈ പദ്ധതി കുറച്ചുകൂടെ മനോഹരമാക്കണം. ഓരോരുത്തരിൽ നിന്നും ഇങ്ങനെ കുറച്ച് കുറച്ച് എല്ലാ പ്രാവശ്യം തരുന്നവരോട് ചോദിച്ചിട്ട് കുറച്ചുകൂടെ കൂടുതൽ തരണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറച്ചുകൂടെ കൂടുതലൊക്കെ മേടിക്കണം എന്നൊക്കെയുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. മാത്രമല്ല എൻ്റെ ഇടവകയിൽ നിന്ന് വികാരിയച്ഛനും പറഞ്ഞിരുന്നു, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഇടവകയിൽ മുഴുവൻ എല്ലാവരോടും പറഞ്ഞ് നമുക്കൊരു ഫണ്ടൊക്കെ കളക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അച്ഛനെന്നോട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിലെ കുട്ടികളുടെ ഇനീഷ്യേറ്റീവിലൊക്കെ ചെയ്യാമെന്നൊക്കെ അച്ഛൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്നിട്ട് ഞാൻ ഇതുപോലെ വന്ന ഉടനെ തന്നെ പോയി വികാരിയച്ഛനെ കണ്ടു. വികാരിയച്ഛനെ കണ്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പം പുതിയതായിട്ട് വികാരിയച്ഛൻ ചാർജ് എടുത്തതാണ്. അച്ഛനോട് പറഞ്ഞു, അച്ഛനത് സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ അച്ഛനപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അച്ഛനത് നേരത്തെ പറയുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച പ്രത്യേകമായ ഒരു ആവശ്യത്തിലേക്ക് ഒരച്ഛൻ വന്നു, ഇവിടെ വന്ന് സഹായം ചോദിച്ചു. എല്ലാവരും വലിയൊരു തുക തന്നെ നമ്മുടെ ഈ കൊച്ചു ഇടവകയിൽ നിന്ന് അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. നമ്മളത് ചെയ്തു. അത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് അറേഞ്ച് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ഇനിയിപ്പം ഞാൻ വീണ്ടും എങ്ങനെയാണ് പറയുന്നത്? ഞാൻ പറഞ്ഞു, വേണ്ടച്ചാ, അത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അത് നമുക്ക് അല്ലെങ്കിലും അങ്ങനെ വീണ്ടും ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരോട് ഞാൻ നേരിട്ട് ചോദിച്ചോളാം. അപ്പോൾ സ്ഥിരമായിട്ട് സഹായിക്കുന്ന ചിലരുണ്ട്, അവരെയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവരും പറഞ്ഞു, അച്ഛാ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കരുതിയേനെ, കഴിഞ്ഞ ദിവസം ഇത്തരമൊരു ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ കാര്യമായിട്ട് തന്നെ സഹായിച്ചു. എങ്കിലും അച്ഛൻ വന്നതല്ലേ, ചെറിയ രീതിയിൽ സഹായിക്കാമെന്ന് പറഞ്ഞ് പലരും സഹായിച്ചു. പിന്നെ ഒരു സുഹൃത്ത് വലയമുണ്ട്, അവരെല്ലാവരും പറഞ്ഞു, എല്ലാവരുടെ അടുത്തു നിന്നും ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു. കാർഷിക വിളകൾക്കൊന്നും വിലയില്ല, അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായൊരു മാന്ദ്യമുണ്ടെന്ന് അവരും പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സ് കുറച്ചെങ്കിലും അസ്വസ്ഥമായി. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ ഇതുപോലൊരു വലിയൊരു തുകയൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ്, ഇപ്പോൾ ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കിട്ടിയതുപോലെ ഇപ്രാവശ്യം കിട്ടുന്ന ലക്ഷണമില്ലല്ലോ. ഞാൻ ശാന്തമായിട്ട് പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മനസ്സിനൊരു പെട്ടെന്നൊരു ചിന്ത വന്നു, പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ. ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനെന്താ പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കാൻ പോകുന്നത്? വീണ്ടും ആ ചിന്ത ഒന്നുകൂടി എൻ്റെ മനസ്സിൽ വരികയാണ്, പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കേണ്ട. ഞാൻ ശാന്തമായിട്ട് നിശബ്ദമായിട്ട് പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ ഒരു ചിന്ത എൻ്റെ മനസ്സിലൂടെ വന്നു, നിനക്ക് അവിടെ ഒരു സ്കൂള് പണിയണം, ഹോസ്റ്റൽ പണിയണം, അത് എൻ്റെ സ്വപ്നമാണെന്ന് നീ കരുതുന്നു. പിന്നെ അതിനെ ഓർത്ത് നീ എന്തിനിത്രമാത്രം വ്യാകുലപ്പെടുന്നു? നിനക്ക് ആവശ്യമായ പണം ലഭിക്കേണ്ടതിന് നീ പ്രാർത്ഥിച്ചു കൊള്ളുക, നല്ല കാര്യം. പക്ഷെ അത് എവിടെ നിന്ന് കിട്ടണമെന്ന് നീ എന്നോട് പറയണ്ട. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന പോലെ പൈസ കിട്ടണമെന്ന് പറയാൻ നീ ആരാണ്? അത് എൻ്റെ കാര്യമാണ്, നിൻ്റെ പ്രാർത്ഥന മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. ഞാനിത് കേട്ടതോടുകൂടി, ഇത് ഈ ഒരു ചിന്ത മനസ്സിൽ വന്നതോടുകൂടി ഞാൻ ശാന്തമായി. എനിക്ക് എന്നാലും മനസ്സിലൊരു ചെറിയൊരു വിഷമം പോലെ ബാക്കിയുണ്ടായിരുന്നു. കുറച്ച് സമയമെടുക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മളെ ഒന്ന് രൂപപ്പെടുത്തുന്നതിനായിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഒന്നിച്ചു കൂടുന്നൊരു പ്രയർ ഗ്രൂപ്പുണ്ട്, ജീസസ് യൂത്തിൻ്റെ ഒരു പ്രയർ ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ 10-25 വർഷമായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു ഗ്രൂപ്പാണ്. ഞാൻ അവിടെ പോയിരുന്ന് ഒന്നിച്ച് അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവളുടെ പ്രായമുള്ളൊരു ചേട്ടനുണ്ട്. ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛനേതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, അവൻ തന്ന സ്വപ്നമാണ്, അത് അവൻ്റെ ആഗ്രഹമാണ്, അതുകൊണ്ട് അച്ഛനതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടെന്ന് കർത്താവ് പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ, എനിക്ക് അത് കഴിഞ്ഞ ദിവസം തോന്നിയിരുന്നു, എങ്കിലും ദൈവം ഒന്നുകൂടെ അത് സ്ഥിരീകരിച്ചതിൽ ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്, ദൈവത്തിൻ്റെ സ്തുതിയെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വപ്നമാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിട്ട് പോലും ചില അവസരങ്ങളെങ്കിലും ഞാനൊന്ന് പതറി, ഞാനും അതിനു വേണ്ടിയിട്ട് കുറച്ച് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയും കൂടുതലായിട്ട് അതിനുപയോഗിക്കണം, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ ചുറ്റുപാടുകൾ, എൻ്റെ സൗഹൃദങ്ങൾ, എൻ്റെ പിടിപാടുകൾ എല്ലാം ഉപയോഗിച്ച് ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനായിട്ട് ഞാൻ വ്യക്തിപരമായിട്ടൊരു പരിശ്രമം നടത്തിയതാണ് അതിൻ്റെ ഇടയ്ക്ക്. അത് ദൈവത്തിന് അത്രയങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകാനായിട്ട് നമ്മൾ പുറപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും അവന് വിട്ടുകൊടുക്കുക. അവനത്
നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. സ്നേഹമുള്ളവർ, നമ്മൾ പല രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു വേലക്കാരനോട് പറയുന്നത് പോലെയാണ്, അത് നടത്തിത്തരൂ, ഇത് നടത്തിത്തരൂ എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ്റെ സ്വപ്നം എന്താണ്, അവൻ്റെ ആഗ്രഹം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? അവൻ്റെ ആഗ്രഹം അനുസരിച്ചാണോ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല. നമ്മുടെ സ്വപ്നവും ദൈവത്തിൻ്റെ സ്വപ്നവും തമ്മിൽ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളുടെ പുറകെ പോകുമ്പോൾ അത് നിവൃത്തിയായില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകും. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് മാർഗവും ഉപയോഗിക്കും. എന്നാൽ ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ ഓർക്കുക, അത് സഫലമാക്കാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിനാണ്. അതിടയ്ക്ക് പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ അത് ദൈവഹിതമാണ്, അത് പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിൻ്റേതാണ്. പലപ്പോഴും ഇതേ നാട്ടിൽ ശുശ്രൂഷ സമയത്ത് ഒരിക്കൽ ഈ ഒരു കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയപ്പോൾ ഒരു ആൾ എന്നോട് പറഞ്ഞു, അച്ഛാ മിനിമം ഇത്രയും പണമെങ്കിലും കയ്യിലില്ലാതെ അച്ഛനിത് തുടങ്ങിയാൽ അത് അച്ഛനൊരു കുറച്ച് കഴിയുമ്പോൾ അച്ഛനൊരു നാണക്കേടാവും, കാരണം ഇത് പണി മുടങ്ങിപ്പോയാൽ നാണക്കേടാവും. ഞാൻ പറഞ്ഞു, അതെൻ്റെ കാര്യമല്ല, അത് ദൈവത്തിൻ്റെ കാര്യമാണ്. നാണം കെട്ടാൽ ദൈവമാണ് നാണം കെടുന്നത്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ വർഷത്തെയും കൊടുക്കാം. എൻ്റെ പദ്ധതികൾ നമുക്ക് മാറ്റിവെക്കാം. ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് ഈ ഒരു കാലഘട്ടത്തിന് നമുക്ക് വിട്ടുകൊടുക്കാം, പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കും. വിശ്വസിച്ചുകൊണ്ട് ഉറപ്പോടുകൂടി ദൈവം എനിക്ക് മതിയായവനാണെന്നുള്ള ഉറപ്പോടുകൂടി നമുക്ക് ദൈവത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുള്ള ദൈവം. നമ്മൾ നമുക്കെല്ലാം അറിയാവുന്ന ഒരു വചനമാണ് ജെറമിയ 29:11. നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി. ആ പദ്ധതിക്കനുസരിച്ച് നിന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവൻ്റെ പദ്ധതിക്കനുസരിച്ച് നിന്നു കൊടുക്കാനായിട്ട് നമ്മൾ സാധിക്കുമ്പോൾ നമ്മൾ ഫലം കാണുക തന്നെ ചെയ്യും. എല്ലാം നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അതിൻ്റെ അന്തിമമായിട്ടുള്ളത് നന്മ തന്നെയാണ്. അതിനിടയിലൂടെ വരുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഏറ്റവും സ്നേഹത്തോടുകൂടി ദൈവത്തിൻ്റെ പദ്ധതികൾക്ക്, അവൻ്റെ പദ്ധതികൾക്ക് വിട്ടുകൊടുക്കുന്നവർക്കേ വിജയം സുനിശ്ചിതമായിട്ട് ഉണ്ടാവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ ഹിതം, നിൻ്റെ സ്വപ്നം എൻ്റെ സ്വപ്നമാകട്ടെ. എൻ്റെ സ്വപ്നങ്ങളെല്ലാം നിൻ്റെ സ്വപ്നമാകണമെന്നല്ല, നിൻ്റെ സ്വപ്നങ്ങളൊക്കെ എൻ്റെ സ്വപ്നങ്ങളാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വർഷത്തെ മുഴുവനായും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഈ നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഇടപെടണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അങ്ങ് ഞങ്ങളെ നിയന്ത്രിക്കണമേ, നയിക്കണമേ. അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സ്വീകരിക്കാനുള്ളൊരു കരുത്ത് ഞങ്ങൾക്ക് തരണമേ. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമുക്ക് ചേർന്ന് ശാന്തമായിട്ട് ഈ ഒരു ഗാനത്തോടൊപ്പം നമ്മുടെ ഹൃദയങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഈ ഒരു ഗാനത്തോട് ചേർന്ന് നിൽക്കാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നട തീടേണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നട തീടേണമേ. എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എന്നെ ഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നട തീടേണമേ. നിന്റെ ഹിതം യേശുവേ, ഞങ്ങൾക്ക് കാണിച്ച ആ ഒരു വലിയ മാതൃക യേശുവേ ഞങ്ങളുടെ ജീവിതത്തിന് തുണയായിരിക്കട്ടെ. നിന്റെ സ്വപ്നങ്ങൾക്ക് പുറകെ നടക്കാനുള്ള ഒരു കരുത്ത് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ. ഒരിക്കലും എൻ്റെ ഹിതം നടക്കാം, നിന്റെ ഹിതം നടക്കണം കർത്താവേ. ആ ഒരു ഹിതത്തിൽ നടക്കാനായിട്ട് വലിയ കരുത്ത് ആവശ്യമാണ്. ഞങ്ങൾ മറ്റൊന്നുമല്ല, ഇതാണ് പ്രാർത്ഥിക്കുന്നത്. ആ കരുത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇമ്പമുള്ള ജീവിതവും ഏറെ ധനം മാന
ധനം മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയൻ നിന്റെ ഹിതം പോലെന്നെ നിത്യം നട തേടേണമേ നിന്റെ ഹിതം നിത്യം നട ലോകം മുഴുവനും അവർ കരുത്തുന്ന എന്നറിവാ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ ഏതു അവരുളി ചെയ്യുന്നു എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല കർത്താവേ ഞങ്ങളുടെ വഴിയല്ല അങ്ങയുടെ വഴിയിലൂടെ നടക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിത്യം നടത്തണമേ നിന്റെ ഹിതം പോലെ നിത്യം നട തീടേണമേ നിന്റെ ഹിതം പോലെ നിത്യം നട തീടേണമേ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നട തീടേണമേ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നട തീടേണമേ നിന്റെ ഹിതം നിത്യം നട താങ്ക് യു ലോർഡ് ജീസസ് നമുക്ക് ഹൃദയത്തിൽ ദൈവത്തിന് നന്ദി പറയാം ശാന്തമായിട്ട് താവനയിലേക്ക് നോക്കുക അവനിലേക്ക് സമർപ്പിക്കുക നമുക്കായിട്ട് ജീവൻ കൊടുത്തവൻ നമ്മുടെ ജീവനെ നേടുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് സമർപ്പിക്കാം അവൻ്റെ വഴിയിലൂടെ മാത്രം നടക്കുവാനുള്ള ഒരു തീരുമാനത്തോടുകൂടി ഈ വർഷം നമുക്ക് ആരംഭിക്കാം നമ്മുടെ പദ്ധതികളൊക്കെ പരാജയപ്പെട്ട ഒരു വർഷത്തിന് ശേഷം ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുന്ന ഒരു വർഷത്തിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് കാത്തിരിക്കാം നമ്മുടെ ജീവിതങ്ങളെ കുടുംബങ്ങളെ എല്ലാം നമുക്ക് സമർപ്പിക്കാം അവയിലെല്ലാം ദൈവഹിതം കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി ദൈവമേ സ്തോത്രം കർത്താവേ നന്ദി ഹല്ലേലൂയ യേശുവേ ആരാധന യേശു മഹത്വം ദൈവങ്ങളുടെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ നിമിഷങ്ങളിൽ ദൈവസേനയിൽ നമുക്ക് അവൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മുടെ ശിരസുകളെ നമിക്കാം നിത്യം നട തീടേണമേ നിന്റെ ഹിതം പോലെ നിത്യം നട പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർ
നിർമ്മലരായി ജീവിച്ചിടുവാ, ചിന്തണമേ ദിവ്യവരങ്ങൾ യേശുവേ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന എൻ്റെ ഹീതം പോലെയല്ലേ എൻ പിതാവേ, നിൻ്റെ ഹീതം പോലെ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.